എല്ലാ ശത്രുക്കളും മുസീബത്ത് വളനങ്ങളും എല്ലാവരെയും തൊട്ടും നീ കാത്തുരക്ഷിക്കണമേ. അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണമേ. അല്ലാഹു ഒരുമിച്ചുകൂടി ഇവിടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണമേ. രോഗികളായ ആളുകൾക്കൊക്കെ നീ ശമനം നൽകണമേ റബ്ബേ. ശിഫ പ്രദാനം ചെയ്യണമേ റബ്ബേ. തക്ക സമയത്ത് ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനമായി ഇതിനെ നീ അഹ്മാനായ റബ്ബേ സ്വീകരിക്കണമേ. അല്ലാഹ് നമ്മുടെ മഹലിനെയും വികസനപരമായി ധാരാളം പ്രവർത്തനങ്ങളിൽ മുന്നേറാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണമേ. തോട്ടക്കാട്ടുകര നിവാസികൾക്ക് ആംബുലൻസ് സേവനവുമായി തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്ത്. ജമാഅത്തിന് കീഴിലുള്ള വിശ്വാസികളിൽ നിന്ന് സംഭാവനകളായി 800,000 രൂപ സമാഹരിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. ജാതിമത ഭേദമന്യേ തോട്ടക്കാട്ടുകര നിവാസികൾക്ക് 24 മണിക്കൂറും ഇതിന്റെ സേവനം ലഭ്യമാകും. ആംബുലൻസിന്റെ സമർപ്പണം ജമാഅത്ത് പ്രസിഡന്റ് MM നാദർ ഷാ നിർവഹിച്ചു. ജനങ്ങളുടെ 100% പിന്തുണ കൊണ്ടതാണ് സാധിച്ചിരിക്കുന്നത്. അതായത് നിർധനരായ മുഴുവൻ ജനങ്ങൾക്കും ഈ മഹലിലെ മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ മെഡിസിൻ അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ വിതരണം ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ പാലിയേറ്റീവ് രംഗത്തും ഇവിടെ കട്ടിൽ, അതുപോലെ വീൽചെയർ എന്ന് വേണ്ട വാട്ടർ ബെഡ് മുഴുവൻ സംഭവങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് നൽകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നിമിഷം, ഈ ദിവസം ഇത് തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ ഈ മഹല്ല നിവാസികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇന്ന് ഒരു പൊൻതൂവൽ കൂടി കാഴ്ചവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ആംബുലൻസിന്റെ ആവശ്യകത. നമ്മൾ ഇതിനു മുൻപുണ്ടായ കോവിഡ് കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ്. നമ്മുടെ ഈ തോട്ടക്കാട്ടുകര ഏരിയകളിൽ വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ആംബുലൻസ് എന്ന ആശയം ആയി മുന്നോട്ടിറങ്ങിയപ്പോൾ, നമുക്കറിയാം തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് ഏതാണ്ട് 1000 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു മഹല്ലാണെങ്കിലും അതിസമ്പന്നരൊന്നുമല്ലാത്ത ഒരു മഹല്ലാണ് നമ്മുടേത്. എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്ന ഒരു ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ ജമാഅത്ത് കമ്മിറ്റി മുന്നിട്ടിറങ്ങിയ ഒരു ആവശ്യം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഉപകരിക്കുന്ന രീതിയിൽ, ഏറ്റവും നിർധനരായവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആംബുലൻസ് പദ്ധതിയുമായി ഇറങ്ങിയപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചതിലും നേരത്തെ തന്നെ നമ്മളത് മതി, ഇനി വേണ്ട ആ സംഭാവന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് അതിലേക്ക് പൈസ ആവുകയും അത് നമുക്ക് ഏതാണ്ട് 2 കാലഘട്ടം കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു തീരുമാനവും ആക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ജമാഅത്ത് പള്ളി ചീഫ് ഇമാം അജ്മൽ മുസ്തഫ ഭാഗവി, ജനറൽ സെക്രട്ടറി MM മുഹമ്മദ് കുഞ്ഞ്, അബൂബക്കർ മുക്കിലാൻ, ഇസ്ഹാഖ് പാരിലകത്തൂട്ട്, ഫെബിൻ പള്ളത്ത്, റഫീഖ് കൂവക്കാട്ടിൽ, നാസർ എളമന തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ മഹല്ലിൽ അപകട സ്ഥിതികളിലുള്ള പല ആളുകളിൽ നിന്നും പല സന്ദർഭങ്ങളിലും വാഹന ലഭ്യതയുടെ, ആംബുലൻസിൻ്റെ ആ ഒരു പ്രശ്നം നമ്മൾ എല്ലാവരും നേരിട്ടിരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വിദഗ്ധരായ ആളുകൾ ഏതൊരപകടം നടന്നാലും ആ അപകടത്തിനൊരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന 1 മണിക്കൂർ, അപകടം നടന്ന സമയത്തിൻ്റെയും ആദ്യ ചികിത്സ ലഭ്യമാക്കുന്ന അതിൻ്റെയും ഇടയിൽ 1 മണിക്കൂറിൽ കൂടാൻ പാടില്ല. അതിനുള്ളിൽ തന്നെ അതിനു വേണ്ട ചികിത്സ, ആദ്യത്തെ ചികിത്സ ലഭ്യമാക്കണം എന്നുള്ളതാണ് വിദഗ്ധന്മാർ പറയുന്നത്. നമ്മുടെ മഹല്ലിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും ഈ സംരംഭം ഇവിടെ യാഥാർത്ഥ്യമാക്കിയെടുക്കുകയും ചെയ്ത നമ്മുടെ ജമാഅത്തിന്റെ ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ സഹായം സ്വീകരിക്കുമാറാകട്ടെ. 1200 കുടുംബങ്ങളും 4000 അംഗങ്ങളുമാണ് ഈ ജമാഅത്തിന് കീഴിലുള്ളത്.
ജമാത്തിന് കീഴിൽ സൗജന്യ പാലിയേറ്റീവ് സേവനവും നിർധന രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ഉണ്ട്. നിർധനരായ കിടപ്പ് രോഗികൾക്ക് ജാതിമത ഭേദമന്യേ വീൽചെയർ, കട്ടൽ, കിടക്ക തുടങ്ങിയവയും വിതരണം ചെയ്തു വരുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ നിസ്സാര സമയം കൊണ്ട് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കുകയും ആ കാര്യങ്ങൾ നമ്മുടെ ജമാഅത്ത് അംഗങ്ങളെ അറിയിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ അതിൽ സഹകരിക്കുകയും നമുക്കിതുപോലെ ഒരു ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, നമ്മുടെ ജമാഅത്തിൽ ഒരുപാട് രോഗികൾ ഇപ്പോൾ പൊതുവെ രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജമാഅത്തിലെ തന്നെ പല വീടുകളിലും പ്രായമായവരും അല്ലാത്തവരുമായ രോഗികളും അപകടത്തിൽപ്പെട്ട ആളുകളും എല്ലാം ഹോസ്പിറ്റലിൽ പോകാനെല്ലാം വണ്ടികൾ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് പല സാഹചര്യങ്ങൾ ജമാഅത്ത് കമ്മിറ്റിയെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയും അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനൊരു സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പിന്നെ നമ്മളിവിടെ രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും ഒക്കെ അൽഹംദുലില്ലാ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ റഹ്മാനായ റബ്ബേ നീ വിജയിപ്പിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ആരോഗ്യ സംരക്ഷണം നിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്യമായി ഞങ്ങളെ പഠിപ്പിച്ചതാണ്. റഹ്മാനായ റബ്ബേ, ഇത്തിബാഇന്റെ പ്രതിഫലവും ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാൻ. അല്ലാഹുവേ, അങ്ങനെ മഹല്ലിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്കും തുണയാകും. ഈ പദ്ധതിക്ക് തൗഫീഖ് നൽകണമേ റഹ്മാൻ. അല്ലാഹുവേ, കനിവ് എന്ന പേരിൽ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി അല്ലാഹുവേ അത് വിജയത്തിലെത്തിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഇതിനു വേണ്ടി പ്രയത്നിച്ച ആളുകൾ, ഇതിന് സംഭാവന നൽകിയവർ, അതിനു വേണ്ടി ഓടി നടന്നവർ റഹ്മാനായ റബ്ബെ, ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സമയം വരെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന റഹ്മാനായ റബ്ബെ, അവരൊക്കെ നീ സ്വീകരിക്കണമേ അല്ലാഹ്, സ്വീകരിക്കണമേ റഹ്മാനെ. ഇവരൊക്കെയും പ്രവർത്തന Welcome to Hello Kids Aliva. Here, we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on their educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Aliwa and watch your child thrive as we embark on this wonderful journey together. Enroll your child today.